കേരളത്തിലെ മദർ ഗോഡസ് അമ്മദൈവ ആരാധന വളരെ പ്രസിദ്ധമാണ്. കേരളം അതിന് വളരെ പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ്. ക്ഷേത്രങ്ങൾ കൂടാതെ നിരവധി കാവുകൾ ഇവിടെ ഉണ്ട്. ക്ഷേത്രങ്ങളുടെ കണക്ക് പലരും എടുത്തിട്ടുണ്ട്, പക്ഷേ ഈ കാവുകളുടെ കണക്കെടുക്കാൻ ആർക്കും സാധ്യമല്ല. സംഖ്യയാണത്. ഒന്നാമതായിട്ട് അവയുടെ പഴക്കം അന്ന് നമുക്ക് ആർക്കും ഇതുവരെ അസസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. എനിവേ, നമ്മളുടെ ചില ചോദ്യങ്ങൾ, ഇങ്ങനെയുള്ള അമ്മദൈവത്തിൻ്റെ ആരാധന വേദകാലത്ത് ഉണ്ടായിരുന്നു. ട്രൈബൽ സമൂഹങ്ങൾ ഇവയെ ആരാധിക്കുകയും ചെയ്തിരുന്നു. രണ്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വൈദികമായതും ഈ ട്രൈബൽ ആരാധനയും ഒരുമിച്ചാണ് പോയിരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതുണ്ടായിരുന്നുവോ എന്നുള്ളതാണ് ഫസ്റ്റ് ചോദ്യം. പിന്നെ പാലിയോലിത്തിക് തെളിവുകൾ ഇതിൻ്റെ പഴക്കത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഇന്ത്യയിലെ എവിടുന്നെങ്കിലും, കേരളത്തിലെന്ന് പറയണ്ട, കാരണം കേരളത്തിൽ വലിയ കാര്യമായിട്ട് അങ്ങനെയുള്ള റിസർച്ചൊക്കെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ അത് നോക്കണ്ട, ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് നോക്കിയാൽ മതി. പിന്നെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു വെച്ചാൽ കേരളത്തിലും ഉണ്ടായിരിക്കണമല്ലോ. അങ്ങനെയാണ്, നമ്മൾ ഇന്ത്യയുടെ ഒരു ഭാഗമല്ലേ നമ്മളും. അപ്പോൾ ആദി ദ്രാവിഡരുടെ തോട്ടം വൃക്ഷങ്ങളുമായിട്ട് ഈ ദേവി ആരാധനയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നു? ഇതൊക്കെയാണ് നമ്മളുടെ ചോദ്യങ്ങൾ. ഇപ്പോൾ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ അദ്വൈതത്തിൻ്റെ പരമകാഷ്ഠയായിട്ടുള്ള ഒരു സൂക്തം ഋഗ്വേദത്തിലുള്ളത് ദേവി സൂക്തമാണ്. അതിലെ വേദകാലത്ത് തന്നെ ഈ ആരണ്യാനി എന്നുള്ള പേരിൽ വനദുർഗയുടെ പേര് പറയുന്നുണ്ട്. ആരണ്യകങ്ങളിൽ, വനങ്ങളിൽ വസിക്കുന്നവളായിട്ടുള്ള അമ്മദൈവം, അതാണ് ആരണ്യാനി. അപ്പോൾ ഈ ആരണ്യത്തിലെ ഇന്ന വൃക്ഷം എന്നവിടെ പറയുന്നില്ല. ഏത് വൃക്ഷവും, എല്ലാ വൃക്ഷവും ഉണ്ടല്ലോ കാട്ടിൽ, ആ വൃക്ഷങ്ങളിലുള്ള ദേവതയാണ്. ആ വൃക്ഷങ്ങളുള്ളത് കൊണ്ട് ജലം സംഭവിക്കുന്നത് കൊണ്ട് അവൾ ജലദേവതയുമാണ്. അപ്പോൾ വൃക്ഷത്തിൻ്റെയും ജലത്തിൻ്റെയും എല്ലാം ദേവതയായിട്ട് അരണ്യാനി എന്ന ഒരു വനദുർഗയെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ആൻഡ് ഇത് ആദി ദ്രാവിഡരുടെ ഒരു തോട്ടം വൃക്ഷമായിട്ട്, അല്ലെങ്കിൽ തോട്ടം മൃഗങ്ങളുണ്ട് അവർക്ക്, തോട്ടം വൃക്ഷമായിട്ട് ബന്ധപ്പെട്ടതായിട്ടാണ് കാണുന്നത്. അതിന് വൃക്ഷത്തിൻ്റെ ചുറ്റും ഒരു, ചില വൃക്ഷങ്ങളുടെ, പ്രത്യേക വൃക്ഷങ്ങളുടെ ചുറ്റും ഒരു വേലി കെട്ടി അതിന് നേദ്യം അന്നം കൊടുക്കുക, നൃത്തം ഗീതമൊക്കെ ചെയ്യുക ചുറ്റും. ഇത് ട്രൈബൽ സമൂഹത്തിൻ്റെ ഒരു പതിവാണ്. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ നടുവിൽ മരത്തിന് പകരം ഒരു സ്വാമിക്കല്ല് വെക്കുന്ന ഒരു രീതി വന്നു. സ്വാമിക്കല്ല് എന്ന് പറഞ്ഞാൽ ഈശ്വരനെ പ്രതിനിധീകരിക്കുന്ന ഒരു ശില. അത് ഏത് രൂപമാണോ എന്നുള്ളത് പിന്നീട് വരും. അത് ലിംഗരൂപമാണോ ത്രികോണമാണോ എന്നുള്ളത്, ഏതാ ആദ്യം ഉണ്ടായത് എന്നുള്ളതൊക്കെ നമുക്ക് പിന്നെ ചിന്തിക്കണം. ചിന്തകൾ വരണം, എന്നാലേ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചാലേ നമുക്ക് എന്തെങ്കിലും ഉത്തരം കിട്ടുള്ളതാണ്. പിന്നെ ഈ സാമിക്കല്ല് ചുറ്റും ഡോൾമൻ രൂപമായിട്ടുള്ള ഒരു ആദിക്ഷേത്രമായിട്ട് വികസിച്ചു. അതിൻ്റെ ഉള്ളിൽ ഈ സാമിക്കല്ലിൻ്റെ കൂടെ ഇവർ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ, അതും ശിലായുധങ്ങളായിരുന്നല്ലോ അന്നത്തെ കാലത്തൊക്കെ, ആ ആയുധങ്ങളൊക്കെ നിരത്തി വെച്ചിട്ട് ആയുധപൂജ തുടങ്ങി. അതായത് സരസ്വതി പൂജ പോലെ, നമ്മളെ സരസ്വതി പൂജ ആയുധപൂജയും കൂടിയാണല്ലോ അല്ലേ. ബംഗാളിലത് കാളീ പൂജയാണ്, നമുക്കത് സരസ്വതി പൂജ ആയുധപൂജയാണ്, ഏത് ദേവീ പൂജ തുടങ്ങി ഈ സംഗതി. ഇപ്പം തോട്ടം വൃക്ഷത്തിനെ പറ്റി പറഞ്ഞപ്പോൾ, ചേരന് മൂന്ന് വൃക്ഷമുണ്ട്, തോട്ടം വൃക്ഷം പനയുണ്ട്, വാഗയുണ്ട്, പുന്നയുണ്ട്, ചോളന് വേപ്പാണ്, അങ്ങനെ ഓരോരുത്തർക്കും ഉണ്ട്. അതുപോലെ സരസ്വതിയുടെ, വിഷ്ണുവിൻ്റെ, വിഷ്ണുവിനും സരസ്വതിക്കും രണ്ടും അശ്വത്ഥമാണ്. അശ്വത്ഥം എന്ന് പറഞ്ഞാൽ ആല്. ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ആ സപ്തമാതൃക സീലിൽ നടുവിൽ നിൽക്കുന്ന ദേവിക്ക് ഏഴാൾ പുറത്തും ഒന്നകത്തുമായിട്ട് എട്ട് ദേവിയുണ്ട്. ആ നടുവിൽ നിൽക്കുന്ന ദേവിക്ക് അശ്വത്ഥത്തിൻ്റെ മുകളിലാണ് പ്രതിഷ്ഠ. ആ മരം തന്നെയാണ് ദേവി. അപ്പോൾ സരസ്വതിയുടെയാണ് അശ്വത്ഥം ആല്, വിഷ്ണുവിനും ആലാണ്. ശിവനും ആല് വയ്ക്കാറുണ്ട്, നമ്മൾ കൂവളം കൂടിയുണ്ട്, വിഷ്ണുവിന് കൂടെ തുളസി കൂടിയുണ്ട്. പക്ഷേ ആ തോട്ടം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ ഈ വക്ഷീല, നമ്മളൊരു സാധനത്തിൻ്റെ അമ്പലത്തിൻ്റെ പഴക്കം നോക്കുമ്പോൾ കേരളത്തിലെ പല ചരിത്രകാരന്മാരും ഈ ക്ഷേത്രം എട്ടാം നൂറ്റാണ്ടിലെന്ന്, ഈ ക്ഷേത്രം എട്ടാം നൂറ്റാണ്ടിലേന്ന് ഒറ്റ ഒഴുക്കൻ മട്ടാണ്, അത് പുറത്തെ ക്ഷേത്രത്തിൻ്റെ ശൈലി എന്നൊക്കെയാണ് പറയുന്നത്, പിന്നെ അവിടെ കണ്ട ചില ലിഖിതങ്ങളിൽ നിന്നൊക്കെ. പക്ഷെ വാസ്തവത്തിൽ ഒരു ക്ഷേത്രത്തിൻ്റെ പഴക്കം നിശ്ചയിക്കുന്നത്
അതിൻ്റെ പ്രതിഷ്ഠ നോക്കിയാണ്. കാരണം ആദ്യം ഉണ്ടാവുന്നത് പ്രതിഷ്ഠയാണ്, പിന്നെയാണ് പുറത്തേക്ക് പുറത്തേക്കുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടാകുന്നത്. ആദ്യത്തെ പ്രതിഷ്ഠേനെ ആരും തൊടില്ല, പുനരുദ്ധരിക്കില്ല. ലെസ് പുറത്തേക്കാണ് ക്ഷേത്രം ഉണ്ടാവുന്നത്. അപ്പോൾ ഏറ്റവും പുറത്തുള്ളതായിരിക്കും ഏറ്റവും പുതിയത്. അത് നോക്കിയിട്ട് ആ ക്ഷേത്രത്തിൻ്റെ ശില്പിട ശൈലികളും അതുമൊക്കെ നോക്കിയിട്ട് പറയുന്ന പഴക്കമല്ല ശരി, വിഗ്രഹത്തിൻ്റെ പഴക്കമാണ്, അതായത് ആ ശിലയുടെ പഴക്കമാണ്. ഈ തമിഴകത്തും ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും പല സ്ഥലത്തുമുള്ള ശില സാമിക്കല്ല് പ്രീ കാംബ്രിയൻ കാലത്തെ ശിലയാണ്. പ്രീ കാംബ്രിയൻ എന്ന് പറഞ്ഞാൽ 600 മില്യൺ വർഷം പഴക്കമുള്ള ശിലയാണ്. അപ്പോൾ വളരെ പുരാതനരായിട്ടുള്ള ഇന്ത്യയിലത്തെ ആദിവാസികൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ആദ്യകാലത്തെ പ്രതിഷ്ഠകളൊക്കെ. ഈ മധ്യപ്രദേശിലെ കൈമൂർ താഴ്വരയിലെ പാലിയോലിത്തിക് കാലത്ത് ഉണ്ടായിരുന്ന ഒരു മേരു കണ്ടെത്തിയിട്ടുണ്ട്. മേരു അറിയാലോ, മേരു എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇതിലെ ആദ്യം 85 സെൻറ്റിമീറ്റർ വ്യാസമുള്ള ഒരു വൃത്താകൃതിയിലുള്ള വേദി ഉണ്ട്. അതിൻ്റെ നടുക്കിലായിട്ട് ത്രികോണാകൃതിയിൽ ഒരു കല്ല് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് മേരുണ്ടാക്കിയിരിക്കുന്നത്. ഒരു വേദിയും അതിൻ്റെ നടുക്കിൽ ഒരു കല്ലും ശരിക്കും പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ഈ വേദിക്ക് ഡേറ്റിംഗ് നോക്കിയപ്പോൾ 11,000 വർഷം പഴക്കമുണ്ട്. കേരളം ഉണ്ടായത് തന്നെ ഓൾമോസ്റ്റ് ആ കാലത്താണ് അല്ലേ, പരശുരാമൻ്റെ കാലം എന്ന് നമ്മൾ പറയണ. അപ്പം 10,000 BC പ്രളയവും ഒക്കെ ആ കാലത്ത് തന്നെ ഈ കല്ല് വെച്ചിട്ട് അവിടെ ഒരു വേദി പെടുത്തുന്നുണ്ട്. എന്നാൽ ഈ കല്ലിന്, നടുവിലെ കല്ലിന് അതിനേക്കാൾ പഴക്കമുണ്ട്. 30,000 മുതൽ 40,000 വർഷമാണ് പുരോവസ്തു ഗവേഷകർ പഴക്കം നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ വേദി പിന്നുണ്ടായതാണ്, ആദ്യം കല്ല വെച്ചിരിക്കുന്നത്. ഇത് ഈ ഇതിനെ പരിശോധിക്കുമ്പോൾ പുരാവസ്തു ഗവേഷകനായിട്ടുള്ള കെനോയറോട്, ആദിവാസികൾ അവിടുത്തെ ആദിവാസികൾ കോളികളാണ്, തെക്കേന്ത്യയിലെ ആദിവാസികൾ മുഴുവൻ കോടുകളാണ് അല്ലേ, കോളിയൻസ് ആണ്, സർപ്പങ്ങളാണ് നാഗങ്ങളാണെന്നാണ് റൊമീള ഥാപ്പർ അടക്കം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ നാഗവംശക്കാരാണ്, ആ കോളികളാണ് ചോദിച്ചത്, നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ ഈ കാളിമായിനെ തൊട്ടിട്ട് കേടുവരുത്തുന്നത്, അവിടെ ഇരുന്നോട്ടത് ഞങ്ങളുടെ കാളിമായിയാണ് എന്ന് പറഞ്ഞു. അവർക്ക് ആരാധനയൊന്നുമില്ല, എന്നാലും അവരതിനെ കാളിമായിയായിട്ടാണ് സങ്കല്പിക്കുന്നത്. ഇതിൻ്റെ അടുത്തായിട്ട് വേറെയും ഒരു ശില, ഇതേ മരത്തൊരു ശില, അതിനെ അവർ ശരിക്കും അങ്കാരമ്മ എന്നുള്ള രീതിയിലാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ആ ആരാധന മേരു വെച്ചിട്ട് ദേവിയെ ആരാധിക്കുക എന്നുള്ള സങ്കല്പം അത് ഉണ്ടായിട്ട് അടുത്ത കാലത്തൊന്നും ഉണ്ടായതല്ല. നമുക്കതുകൊണ്ട് തന്നെ അതിൻ്റെ പഴക്കം നിശ്ചയിക്കാൻ, നമുക്കതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാനൊക്കെ ആഗ്രഹം ഉണ്ടാവുന്നത് നല്ലതാണെന്നല്ലാണ്ട് മുഴുവൻ അറിഞ്ഞു എന്നൊന്നും ആർക്കും പറയാനും പറ്റില്ല. പിന്നെ അലഹബാദിൽ ഇതേപോലൊരു ശില കണ്ടെത്തി ഇവർ. അതിന് 20,000 BC വരെ പഴക്കമുണ്ട് ആ ശിലയ്ക്ക്. അപ്പോൾ ഇതിലും ഇത് എല്ലാ സ്ഥലത്തും ഇതുണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്കത് കാണാൻ നിർത്തില്ല, കാരണം ഇവിടെ ശില എന്ത് കണ്ടാലും ഇടിച്ചു കുളിച്ച് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുകയല്ലേ എന്ന് നിർത്തില്ല. ഈ ഉള്ള സാധനങ്ങൾ നോക്കിയിട്ട് പറയുക, അത്രയും പറ്റൂ. പിന്നെ വേദത്തിൽ ചക്രം രൂപത്തിൽ ചുറ്റും സർക്കിള് വൃത്തം വരച്ചിട്ട് വേണം ഈ ക്ഷേത്രങ്ങളുടെ നിർമ്മിതി എന്ന് പറയുന്നത്. അത് ദ്രാവിഡ ശൈലിയാണ്, വൃത്താകൃതിയിലുള്ള ചക്രാകൃതിയിലുള്ള ക്ഷേത്ര നിർമ്മിതി. ഇതിനെ പറ്റിയിട്ട് എഡ്ഗർ തേഴ്സ്റ്റൺ പറഞ്ഞിരിക്കുന്നത്, തിരുവനന്തപുരം കന്യാകുമാരി ഭാഗത്തൊക്കെ ഉള്ള മലയരയന്മാരുടെ തുമുലി ഈ വേദിക് ശൈലിയിലാണെന്നാണ്. അതായത് ട്രൈബൽസും വേദിക് ആളുകളും ഒരേ മാതിരിയാണ് ചിന്തിച്ചിരുന്നത്. ഒരു കൂട്ടർ സംസാരിച്ചിരുന്ന ഭാഷ, ലൗകിക ഭാഷ നമുക്ക് അറിയില്ല, പക്ഷെ അവർ തന്നെ അവരുടെ പഠിച്ച ആൾക്കാർ സംസ്കൃതത്തിൽ എഴുതി വെച്ചത് നമ്മുടെ കയ്യിലുണ്ട്. ഇത് രണ്ടും കൂടി കൂട്ടി വെച്ചാൽ അന്നത്തെ കാലത്ത് വൈദികമായ സംസ്കാരം ഉണ്ടായിട്ടുള്ളത് ഇവിടുത്തെ ആദിവാസികളിൽ നിന്ന് തന്നെയാണെന്നാണ് ഞാൻ എൻ്റെ റിസർച്ചിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ ഈ എഡ്ഗർ തേഴ്സ്റ്റൺ വേറൊരു സംഗതി കൂടി നോക്കി കണ്ടുപിടിച്ചു, അതായത് ഏറ്റവും പുറത്തുള്ള ചുറ്റിൽ 224 മെഗാലിത്താണ് വട്ടത്തിൽ വെച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത്, അതായത് രണ്ടാമത്തെ ചുറ്റിൽ 16 എണ്ണമാണ് വെച്ചിരിക്കുന്നത്, 3ാമത്തേൽ 8 എണ്ണം, 4ാമത്തേൽ 4 എണ്ണം. ഈ 4 എണ്ണം വെച്ചതിന് ഒരു വാതിൽ പോലെ, ഗുഹയ്ക്ക് വാതിലുണ്ടാക്കിയ പോലെ ഒന്നുണ്ട് എന്നാണ്. അതൊക്കെ ഇപ്പോഴും
ആ സാധനങ്ങളൊക്കെ ആക്ച്വലി ഉണ്ട് കേട്ടോ, ഇപ്പോഴും കാണുന്നുണ്ട് അതൊക്കെ, അതിൻ്റെ റെംനൻസ് ഒക്കെ ഇപ്പോഴും ഉണ്ട് ശരിക്കും. ഇതിലെ ഈ എന്താ ഇതൊക്കെ 24 എന്ന് പറഞ്ഞാൽ 12 രാശിയിലെ 24 ഹോരകളാണ്. അതാണ് നമ്മൾ ഈ ഒരു ഒരു ദിവസത്തിന് 24 മണിക്കൂറാണ്. അപ്പം അതാ ദിനവൃത്താണ്, ഏറ്റവും ചുറ്റും സൂര്യ വൃത്താണ് 24. അത് തന്നെയാണ് നമ്മൾ ഈ രാമാനന്ദൻ നേരത്തെ പറഞ്ഞ കാളിയുടെ ക്രമകാളിയുടെ 24 12 കാളിയുടെ ആ രൂപവും 12 ദിനം 12 വൃത്തം അല്ലെങ്കിൽ 12 വർഷം എന്നുള്ളതൊക്കെ സൂര്യനും വ്യാഴനൊക്കെ ആയിട്ട് ബന്ധമുള്ള ഗ്രഹവൃത്തങ്ങളും നക്ഷത്രവൃത്തങ്ങളും ഒക്കെയാണ്. രണ്ടാമത്തെ ലെയറിലെ 16 നിത്യ അല്ലെങ്കിൽ ഒരു പക്ഷം എന്ന് പറയും നമ്മൾ, അല്ലേ, ചന്ദ്രൻ്റെ വൃത്തമാണ് ചെറിയ ഉള്ളത്തെ വൃത്തം. പിന്നെ അതിൻ്റെ അകത്ത് 8 ഉള്ളത് അഷ്ടദള ആയിട്ട് കാണുന്നത് യോഗബാലന്മാർ മാതൃകകൾ ഒക്കെ ഇരിക്കുന്ന ആ മൂന്നാമത്തെ ഒരു സാധനം. പിന്നെ വേറൊന്ന് കാണുന്നത് 4, അത് അതിൻ്റെ ഉള്ളിലാണ്, അകത്തെ ഇതിലാണ് സാക്ഷാൽ മൂർത്തി ഇരിക്കുന്ന സ്ഥലം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ തുമ്മുലിയുടെ ഘടന. ഇത് ആദ്യകാലത്തെ മലയറിയന്മാരുടെ തുമ്മുലിയാണ്. ഈ മലയന്മാരുടെ തുമ്മുലി എന്നാണ് നമ്മളുടെ ദ്രാവിഡന്മാരുടെ ദ്രാവിഡ ശൈലിയിലുള്ള ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തി. ഇത് തന്നെയാണ് നമ്മൾ ഒരു ചക്ര രൂപത്തിൽ മേരു രൂപത്തിലൊക്കെ വരയ്ക്കുന്നത്. പെയിൻറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രതലത്തിലാണ് അതിനെ തന്നെ ഇങ്ങനെ അങ്ങോട്ട് ഉയർത്തിക്കൊണ്ടെന്നാൽ മേരു നടുവിലും ആയിട്ട് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടെന്നാൽ പിരമിഡലായിട്ട് വരുന്നത് ക്ഷേത്ര ശൈലിയാണ്. അത് തന്നെയാണ് നമ്മുടെ ശരീരത്തിലും കുണ്ടലിനിയായിട്ടിരിക്കുന്നത് എന്നുള്ള ഈ ഇത് കോസ്മിക് ബോഡി വാസ്തു എല്ലാം ഒന്നായിട്ട് മനസ്സിലാക്കാനുള്ളൊരു സ്ട്രക്ചർ, ഒരു മാത്തമാറ്റിക്കൽ സ്ട്രക്ചർ, മാത്തമാറ്റിക്കൽ സ്ട്രക്ചർ എന്ന് അത് തന്നെ മനസ്സിലാക്കണം. അതാണത്, അതിൻ്റെ ഒരു സിമ്പലായിട്ടാണ് ഈ സാധനത്തിനെ അവിടെ കാണിക്കുന്നത്. അല്ലാതെ ഒരു വേറെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒന്നുമല്ല അത്. എനിവേ, നമ്മൾ നേരത്തെ പറഞ്ഞു ഗർഭഗൃഹത്തിൻ്റെ ഉള്ളിലുള്ള പ്രതിഷ്ഠയാണ് ഏറ്റവും പഴയത്. അതിന്ന് പുറത്തേക്കാണ് ക്ഷേത്രവാസ്തു വികസിച്ച് വരുന്നത്, അല്ലേ. ഇന്ത്യയിലെ എല്ലാ ട്രൈബലുകളും ആരാധിക്കുന്ന അമ്മ ദൈവം എവിടെയുണ്ടാവുക? മാതൃദായം ഉള്ള സ്ഥലങ്ങളിലാണ് കൂടുതലുണ്ടാവുക. അതുകൊണ്ട് ഇവ ചേരന്മാരുടെയും കൊങ്ങു ചേരന്മാരുടെയൊക്കെ ഭൂമികകളിലെ ധാരാളം സാമിക്കല്ലുകളും ധാരാളം ഡോൾമനുകളും അതിൽ ഇതൊക്കെ കാണാം. കാരണം അവരാണ് ഈ രീതിയിൽ ഇങ്ങനെ, ആക്ച്വലി സ്പീക്കിംഗ് കേരളത്തിൽ ചെറിയ, അത് വലിയ മേഘാലയത്തല്ല, കുറച്ച് ചെറുതാണെങ്കിലും ഇരുനിലങ്കോടിൽ ആ മുകളിലത്തെ ഭാഗത്ത് ഇങ്ങനെയുള്ള, അത് നടുവിൽ നാഗദേവതയും ചുറ്റും ഇങ്ങനെ ശരിക്കും ക്ഷേത്രം പോലെ റൗണ്ടായിട്ടും ചതുരായിട്ടും ഒക്കെ പുറത്ത് വെച്ച് ഗോപുരം പോലെ ഒരു ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് കല്ലിങ്ങനെ വെച്ച് വെച്ച് വെച്ചിട്ടുണ്ടാക്കിയത് കാണാം. അതൊന്നും അത് വളരെ പഴയ സ്ട്രക്ചേഴ്സാണ്. അതൊക്കെ ആദിമ ട്രൈബൽ വാസികളുടെയാണ്. അതൊക്കെ അതിൻ്റെ താഴത്തെ ഗുഹയിൽ ദക്ഷിണാമൂർത്തിയും വിഷ്ണുവും ദേവിയും ഒക്കെയാണ്. പക്ഷേ ഗുഹയ്ക്ക് പുറത്ത് ഒരു ചെറിയ ക്ഷേത്രമുണ്ട്. അതിൻ്റെ പേര്, അവിടെ ഇരിക്കുന്ന ദേവിയുടെ പേര് കണ്ടങ്കാളി എന്നാണ്. കണ്ടങ്കാളി എന്നുള്ളത് ഒരു എന്താണ്, കണ്ടൻ്റെ കാളിയാണ്. കണ്ടൻകാളി. ഈ കണ്ടൻ എന്നുള്ള പേര് പണ്ട് കാലത്തെ തലപ്പള്ളി രാജാക്കന്മാരുടെ, അതായത് സെൻട്രൽ കേരളയിലുള്ള രാജാക്കന്മാരുടെ ഒരു നാമമാണ്. അവർക്ക് മൂത്ത ആൾക്ക് കണ്ടൻ എന്നും മൂത്ത പുരുഷന്, മൂത്ത സ്ത്രീക്ക് കാളി എന്നോ അല്ലെങ്കിൽ നീലി എന്നോ ഒക്കെയാണ് പേരുകൾ കൊടുക്കാറ്. അവരുടെ കുളത്തിൽ അല്ലെങ്കിൽ ചെറിയയിലുള്ള വേട്ടക്കാരൻ്റെ മുതലയ്ക്കും കണ്ടൻ കാളി എന്നെ വിളിക്കുക. ആ മുതലയായിട്ടും ഈ കാളിയായിട്ടും ഈ രാജാവുമായിട്ടുമുള്ള ഒരു ബന്ധം, അതിപ്പോഴും അനന്തേശ്വര ക്ഷേത്രത്തിൽ നമുക്ക് ആ മുതലയുടെ ബന്ധം കാണാം. കണ്ട ഇവിടെ എലിയങ്ങാട്ടിലെ ചെറിയയിലൊക്കെ കണ്ട കാളി കണ്ടങ്കാളി എന്നൊക്കെ വിളിച്ചിട്ട് ഈ മുതലേനെ പുറത്തേക്ക് കൊണ്ടുവരിക, പുറത്തേക്ക് അതിനെ വിളിക്കണ രീതിയുണ്ട് ഭക്ഷണം കൊടുക്കാനൊക്കെ. ഇതൊക്കെ ഈ ട്രൈബലാണ്. ആൻഡ് ഈ മുതലയായിട്ട് ഇൻഡസ് വാലി സിവിലൈസേഷനിലെ സംസ്കാരത്തിന് ഉണ്ടായിരുന്ന ബന്ധം വളരെയധികം എഴുതപ്പെട്ടിട്ടുണ്ട്. ഞാൻ അതൊക്കെ ആസ്കോ പർപ്പോള, അപ്പം ഇതൊക്കെ അത്രയും പഴക്കാലത്തിൻ്റെ കാര്യമാണ് പറയുന്നത്, വേറെ ഒന്നുമല്ല. ഇതൊന്നും ഒരു ആരാധനാ രീതി എന്നല്ല, ഇത് നമ്മുടെ ഒരു ജീവിത രീതിയായിട്ട് ഇന്ത്യക്കാരുടെ ഉണ്ടായിരുന്നതാണ്. അത് വേറൊരു രാജ്യത്തും നമ്മൾ കാണില്ല ഈ മുതലയും
രാജാവും ഒരേ പേരിൽ ഇരിക്കുക, മുതലേനെ ക്ഷേത്രത്തിലെ ചെറിയിൽ വളർത്തുക, അവർ അതവിടെ സുഖമായിട്ടിരിക്കുക, വെജിറ്റേറിയൻ അതോ വെജിറ്റേറിയനായിട്ട്. ഇതൊക്കെ ഭയങ്കര, ഇതൊന്നും എങ്ങനെയതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാതൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയാണ്. എന്തായാലും ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ശിവൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പരാ ഏറ്റവും മുകളിലത്തെ ആൾ ആ കുലമാണ്. അതിന് കുലമൊന്നുമില്ല. ആ കുലത്തിലാണ് അല്ലെങ്കിൽ ആ കുലത്തിൽ നിന്നാണ്, ആ കുലത്തിലാണ് അകുലീകുലമായിട്ട് ശിവശക്തി അല്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടി നടത്തുന്നത്. അകുലത്തിലാണ് കുലം പ്രപഞ്ച സൃഷ്ടി നടത്തുന്നത്. അകത്തു നിന്ന് പുറത്തേക്കാണ് സൃഷ്ടി. ആ ശക്തിനെയാണ് നമ്മൾ കൗലികി ശക്തി എന്ന് പറയുന്നത്. ഏകമാണ് ശിവാഗ്നി. ഇതിൻ്റെ ചുറ്റും 12 നാളം, അത് രാശിചക്രത്തിലെ 12 രാശിയാണ്. അതാണ് കാളി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്? കാലം എന്ന് പറഞ്ഞ സാധനത്തിന്, കാലത്തിന് ആരാളക്കണ്. മനുഷ്യൻ വിചാരിക്കുന്നത് ഞാൻ ഈ ഗ്രഹചലനങ്ങൾ നോക്കിയിട്ടും ഈ നക്ഷത്ര ചലനങ്ങളൊക്കെ നോക്കിയിട്ടും ഞാനാണ് കാലം ഗണിക്കണത് എന്ന് വിചാരിക്കുന്നു. പക്ഷെ ഒരു ചോദ്യമുണ്ട്, ഈ ആദ്യമായിട്ട് ഇങ്ങനൊരു കാലം ഗണിച്ച മനുഷ്യൻ്റെ മുമ്പ് കാലം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ആ കാലത്തിന് ആരും ഗണിച്ചിരുന്നില്ല. ഗണിക്കാനാവാത്ത, പറയാനാവാത്ത കാലം. ആ കാലത്തിൻ്റെ അഗ്നിയാണ് ഈ അകുലമായിട്ടുള്ള സൂര്യൻ്റെ നടുവിലെ അഗ്നി അല്ലെങ്കിൽ കാലാഗ്നി ആയ ശിവൻ എന്നൊക്കെ പറയണത്. അതാണ് ആർക്കും ഗണിക്കാൻ പറ്റാത്ത, എല്ലാവരും ഈ സൃഷ്ടി ജനിക്കുന്നതിൻ്റെ മുമ്പുള്ളത്. അത് തന്നെ ബ്രഹ്മവിദ്യയിലും അത് തന്നെയാണല്ലോ പറയണത് അല്ലേ. അതിൽ നിന്ന് സൃഷ്ടി ജനിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രഥമമായ രശ്മികളെയാണ് കാലത്തിൻ്റെ സ്ത്രീലിംഗമായിട്ട് കാളി എന്ന് പറയുന്നത്. സൂര്യൻ്റെ സ്ത്രീലിംഗമായിട്ട് അതിനെ ഗായത്രി എന്നാണ് വേദത്തിൽ പറയുന്നത്. പക്ഷെ സാധനം ഒന്ന് തന്നെയാണ്. ഗായത്രിക്ക് 24 അക്ഷരമാണ് അല്ലേ. അത് ആ 24 ഹോരയുടെ അക്ഷരമാണ്. അത് ശരിക്കും 12 രാശിയിൽ 24 ഹോര. അപ്പം അത് അതാണ് ആ തുമ്മുലിയിലും നമ്മൾ ഏറ്റവും പുറത്ത് കണ്ടത്. ഇങ്ങനെ ശ്രീചക്രത്തിൻ്റെ ഏറ്റവും പുറത്തുള്ള ഭൂപുരത്തിൽ നമ്മൾ, ഏറ്റവും പുറത്തുള്ള ഭൂപുരത്തിൻ്റെ രണ്ടാം ലൈനിലാണ് നമ്മൾ സപ്തമാതൃക്കളെ വെക്കണത് അല്ലേ. ഈ സപ്തമാതൃക്കളെ നമ്മൾ സൈന്ധവ കാലത്ത് തന്നെ കാണുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, അകത്തുനിന്ന് പുറത്തേക്കാണ് വ്യാപനം എന്ന് നമ്മൾ പറഞ്ഞു. ഏറ്റവും പുറത്തുള്ളതിനെ ആ സീലിൽ കാണുന്നതിൻ്റെ അർത്ഥം അകത്തുള്ളതിനെ അറിയാം എന്നാണല്ലോ. അതാണ് ആ വൃക്ഷത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന സരസ്വതിയാണ് ഫസ്റ്റ്. പുറത്ത് കാണുന്നതൊക്കെ പിന്നീടുണ്ടായ സാധനങ്ങളായിട്ട് വേണം നമുക്ക് കരുതാൻ. അതിൽ നിന്നുണ്ടായത് അങ്ങനെ. ഇപ്പം വാക്ക്, സരസ്വതി വാക്കാണ്, അഗ്നിജിഹ്വയാണ്. ആ അഗ്നിജിഹ്വയായ വാക്ക് ആണ് ഇങ്ങനെ സൂര്യമണ്ഡലത്തിൽ നിന്ന് പുറത്തേക്ക് കാലത്തിൻ്റെ ലക്ഷണമായിട്ട് 12 കാളികളായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈ IVC കണ്ട സപ്തമാതൃക്കൾ അത് വേദത്തിലുണ്ടോ? തീർച്ചയായിട്ടുണ്ട്. ഋഗ്വേദം 4 സപ്തമാതു പരമാണിവിന്ദൻ എന്നൊരു വാക്ക് കാണാം. ആ സപ്തമാതൃ ആണ് ഈ പറയുന്ന സാധനം. അപ്പോൾ വേദകാലത്തും IVC കാലത്തും നമ്മളുടെ ഇപ്പോഴത്തെ കാലത്ത് വരെ അതവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി പറയുക എന്ന് മാത്രം.